വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്ക് ഏറ്റവും ലളിതമായും ആധികാരികമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിക്കുന്നത് പാത്രം അറിഞ്ഞു വിളമ്പുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് സാധാരണക്കാരോട് സാധാരണക്കാരന രീതിയിലും ഗഹനങ്ങളായ വിഷയങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരോട് അതേ രീതിയിലും അവതരിപ്പിക്കുന്ന കേരളത്തിന് സുപരിചിതനായ അധ്യാപകനായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു നമ്മൾ കുമ്പസാരം എന്ന കുതാശയെക്കുറിച്ചാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഉൾക്കാഴ്ച നൽകുന്ന ദർശനങ്ങൾ സഭയുടെ പഠനങ്ങളൊക്കെ അച്ഛൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഇന്നും നമ്മൾ അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അച്ഛനെന്ന് ചോദിച്ചറിയാനുള്ളത് പ്രത്യേകിച്ച് ഈ സി 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 പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ മാരകപാപങ്ങളും ലഘുപാപങ്ങളും എന്ന് പറയാറുണ്ട് ഈ പാപത്തെ നമ്മളിങ്ങനെ എങ്ങനെയാണത് വേർതിരിക്കുന്നത് അതിൻ്റെ ക്രൈറ്റീരിയൻ എന്താണ് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് വിശ്വ കുർബാനയിൽ ലഘുപാപങ്ങൾ അനുരഞ്ജന ശുശ്രൂഷയുടെ സമയത്ത് ഏറ്റുപറഞ്ഞ് വിശ്വ കുർബാന സ്വീകരിക്കാം പക്ഷേ മാരകപാപങ്ങളുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നുള്ളത് അപ്പോൾ എങ് എന്താണ് ഈ പാപങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കുന്നത് ലഘുപാപങ്ങളെയും മാരകപാപങ്ങളെയും വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് വരുമ്പോൾ വളരെ കുഴപ്പം പിടിച്ച ഒരു പ്രശ്നമാണ് പക്ഷെ നമുക്ക് പൊതുവേ ഒരു ധാരണ അതിനെക്കുറിച്ചുണ്ട് സഭയുടെ പഠനത്തിലുണ്ട് അതായത് ദൈവിക ജീവനെ ദൈവിക വരപ്രസാദത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന പാപങ്ങളെയാണ് നമ്മൾ മാരക പാപങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ആദിമസഭയിൽ തന്നെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊലപാതകം വ്യഭിചാരം അങ്ങനെ തുടങ്ങിയ അല്ലെങ്കിൽ വിശ്വാസത്യാഗം ശീഷ്മകൾ പറഞ്ഞു പരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാരകമായ പാപങ്ങളാണ് എന്ന് പറയുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മാരകപാപം ഏതാണ് ലഘുപാപം ഏതാണ് എന്നുള്ള ആ വേർതിരിവ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം അളവ് അത് ഓരോ മനുഷ്യൻ്റെയും മനസ്സാക്ഷിക്കനുസരിച്ച് സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ആ പണ്ട് സഭ നമ്മെ പഠിപ്പിച്ച കാര്യം സത്യമാണ് അതായത് ദൈവിക ജീവനെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രസാദ പൂർണ്ണമായി നശിപ്പിക്കുന്നത് മാരകപാപവും എന്നാൽ അതിന് ചെറിയൊരു പോറലേൽക്കുന്നത് ലഘുപാപവും എന്നുള്ള ഒരു ആ മാറ്റം അങ്ങനെയുള്ള ഒരു അർത്ഥവിന്യാസം നമുക്ക് പൊതുവെ മനസ്സിൽ സൂക്ഷിക്കാം പക്ഷേ ഏത് തരം ഏത് പാപങ്ങളാണ് ദൈവിക ജീവനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നത് എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിനെ ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സ് വേണ്ടിവരും ഒരു കൃത്യമായി അത് വിവച്ഛേദിക്കേണ്ടതായിട്ട് വരും അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസാക്ഷിക്ക് ആ വ്യക്തി അതിലുണ്ടാകണം അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന ആരെങ്കിലും കൂടെ വേണം അതാണ് ഒരു വ്യക്തിപരമായ കുംഭസാരത്തിൻ്റെയൊക്കെ മെച്ചം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ പരദൂഷണം പറഞ്ഞു ഒരാൾ വന്ന് കുംഭസാരത്തിൽ പറയാണ് ഞാൻ പരദൂഷണം പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ആരാ പരദൂഷണം പറയാത്ത ഏഹ് പരദൂഷണം പറഞ്ഞാൽ ഉറക്കം പറയാത്ത ആൾക്കാരുണ്ട് നമ്മൾ നമ്മുടെ ഒരു ടെൻഷൻ റിലീസിങ്ങിനെ ഒരു കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്തു ആ അപ്പോൾ അത് അത്ര വലിയൊരു ലഘുവായിട്ടായിരിക്കാം ഒരുപക്ഷെ ആ കാർമികൻ അത് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്കാണ് മനസ്സിലാവുക അവൻ പരദോഷണം പറഞ്ഞതിൻ്റെ ഫലം എന്താണോ എന്നുള്ളത് ചിലപ്പോൾ അവനൊരു പരദോഷണം പറഞ്ഞ ഒറ്റ കാരണത്താൽ എൻ്റെ ആ ഒരു വ്യക്തിയുടെ ഇമേജ് മുഴുവൻ എൻ്റെ നഷ്ടപ്പെട്ടു കാണും ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഓരോരുത്തരും അറ്റാക്ക് ചെയ്യുന്നു അപ്പം എന്നെ തന്നെ ഒരാൾ ടെലിഫോൺ ചെയ്ത് നുണ പറഞ്ഞ് അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ വിവാദമായൊരു വിഷയമാണ് ഞാൻ ഒത്തിരി സഹിച്ചതുമാണ് വേറൊരു പേരിൽ വിളിച്ചു പറഞ്ഞ് ആ ആളാന്ന് അഭിനയിച്ചുകൊണ്ട് എന്നിട്ട് എന്നിൽ നിന്ന് ചില വിവരങ്ങൾ നേടിയെടുക്കാൻ കടഞ്ഞ് പരിശ്രമിക്കുകയും അതെന്നെക്കുറിച്ച് കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാനും അയാളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് കാണിക്കാൻ മാത്രം ഈ വീഡിയോ ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത് ചെയ്ത ആ ആൾ തന്നെയാണ് ഇതിൽ എന്നെ വേറൊരാളുടെ പേരിൽ സംസാരിച്ചത് അപ്പോൾ തന്നെ നോണിയാണ് അദ്ദേഹം ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾ നമുക്ക് അവർ പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ പറഞ്ഞ കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം സൈഡ് ലൈൻ ചെയ്ത് ഒരു വെറുതെ നമ്മൾ തമ്മിൽ അയാൾ തമ്മിൽ എന്തോ ഭീകരവാദ പ്രസ്ഥാനം തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ നമ്മളെ അപഹസിക്കുക പരദോഷണമാണ് അതും പക്ഷേ ഒരു വ്യക്തി ആ വ്യക്തി മൂലം ഒരു സഭയ്ക്ക് ഒരുപാട് അദ്ദേഹത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന അച്ഛന്മാർക്ക് ശിഷ്യന്മാർക്ക് മെത്രാന്മാർക്ക് വരെ സ്കാൻഡിൽ ഉണ്ടാക്കിയ കാര്യമാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ എത്രയോ പേരാണെന്ന് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുന്നത് ഇത് വെറുതെ ഒരു പരദോഷണം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് അവസാനിക്കുന്ന പാപമല്ല അതൊക്കെ വളരെ മാരകമായ പാപമാണ് ആര് ചെയ്താലും ഞാൻ എൻ്റെ ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ വാട്സപ്പിലെ വരുന്ന ഒരു ന്യൂസ് ഒരാളെക്കുറിച്ച് വരുന്ന ഒരു ന്യൂസ് അത് വെരിഫൈ ചെയ്യാതെ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെ ലൈക്ക് ചെയ്യുന്ന ഒരു എനിക്ക് വല്ല പ്രതീക്ഷകൾ ഒരു നൂറ് ഫ്രണ്ട്സ് അയച്ചാൽ ആ നൂറ് ഫ്രണ്ട്സും ആ മനുഷ്യനെ തെറ്റിദ്ധരിക്കുകയാണ് എനിക്ക് ഞാൻ ഇതിലൊന്ന് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗൗരവമായ പാപങ്ങളാണ് അത് ഞാൻ പറഞ്ഞ കാലം മാറുന്നതിനനുസരിച്ച് സമയം മാറുന്നതിനനുസരിച്ച് ഈ പാപത്തെ ലഘുവും മാരകവുമായിട്ട് തിരിക്കും ഏ അപ്പോൾ അത് അത് തന്നെ നമ്മൾവാളിൻ്റെ വലിയ കഥയിൽ നമ്മൾ കാണുന്നത് ഒരു ബ്രെഡ് അവൻ കട്ടെടുത്തു അത്രേ ഉള്ളൂ പക്ഷേ അത് പട്ടിണി കിടന്ന് ജീവിതം അറ്റമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അതിൻ്റെ അർത്ഥം ഈ അടുത്ത് തന്നെ വേറൊരു വീഡിയോ കണ്ടുപോകാൻ ഓടുന്നുണ്ടല്ലോ ഒരു ജഡ്ജി അമേരിക്കയിൽ ഒരു കുട്ടി ഇങ്ങനെ കളി ചെയ്തോ അതിനെ പിടിച്ചോ അത് നമ്മളെല്ലാവരും കണ്ടുണ്ട് എന്നിട്ട് അവസാനം അദ്ദേഹം കാര്യങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് ആ റൊട്ടി കട്ടത് വീട്ടിലെ ദരിദ്രമായിട്ട് വെയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്ക് കൂടി കൊണ്ടുപോയി കൊടുക്കണം അതിൽ നിന്ന് അങ്ങനെയാണ് ആ വീട് കഴിയണത് ചോദിച്ചിട്ട് ആരും കൊടുക്കണേ ലേറ്റ് അവസാനം ഒരു ബ്രെഡ് കട്ടെടുത്തതാണ് അപ്പോൾ ആ കോടതി അവസാനം എന്താണ് ഞാനിത് ഒരു രൂപ ഒരു ഡോളർ പിഴയിടുന്നു ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പിഴയിടണം ഈ കുട്ടിക്ക് വേണ്ടി അപ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അത് വളരെ ലഘുവായ ലഘുവായൊരു കാര്യമായിപ്പോയി അതുകൊണ്ട് നമ്മുടെ കുമ്പസാരിക്കാൻ പോകുന്ന നമ്മൾ ഈ പ്രഭാഷണം അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ച പങ്കെടുക്കുന്ന ആളുകൾ വളരെയധികം കുംഭസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ ദൈവത്തിനുമ്പിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ഇത് ലഘുവാണോ മാരകമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകൾ എന്താണ് ഇ മൈവു എന്ന് പറയുന്ന ഒരു ഫേമസ് പടമുണ്ട് അധികം പേര് കണ്ടുകാണല്ലേ കാരണം അവാർഡ് പടമായിരുന്നു പക്ഷേ ചമ്പൻ വിനോദിൻ്റെയൊക്കെ ആ അഭിനയത്തിന് അദ്ദേഹത്തിന് വലിയ എനിക്ക് അത് ആ നാഷണലോ ഇൻ്റർനാഷണലോ ഒക്കെ അവാർഡ് വരെ കിട്ടിയ ഒരു പടമാണ് അതിൽ നമ്മൾ കാണുന്നുണ്ട് ഈ അപ്പനും മോനും തമ്മിലുള്ള വഴക്കിലാണ് മകൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്നാണ് തോന്നണേ അപ്പൻ കൊലപ്പെട്ടത് എന്നുള്ള രീതിയിൽ സന്ദേഹം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ അവിടെ ചെറിയൊരു ന്യൂസ് വിടുകയാണ് ഉച്ചു തിരിഞ്ഞ ആൾക്കാരോട് അതിൽ നിന്നാണ് ആ പ്രതിസന്ധി മുഴുവൻ ഉടലെടുക്കുന്നത് ആ വയസ്സായ ആൾക്ക് ആ കാരണം ആ വയസ്സായ ആൾ വീട്ടിലേക്ക് പോകുമ്പോൾ ചാരായം പിടിച്ചാണ് പോണത് അന്നേരത്ത് ഇയാൾ എന്തോ ഒരു കുണി പറഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങി വരണതാണ് അപ്പോൾ ആ എന്തോ കളിയാക്കി അപ്പോൾ ഇവൻ അയാളോട് ഒരിത്തിരി മോശമായിട്ട് സംസാരിച്ചു പിറ്റേ ദിവസം മരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വഴി ഇരുന്ന ആൾ ആരോടാണോ ഈ മരിച്ച ആൾ ചൂടായത് ഉടനെ തന്നെ അവനോട് പറഞ്ഞു അത് അപ്പനും മോനും വലിയ വഴക്കടി മോൻ കൊന്നതാണ് എന്നുള്ള രീതിയിൽ പോലുള്ള ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല പക്ഷേ ഒരു പരദോഷണമായിരുന്നു ആ പരദൂഷണത്തിൻ്റെ പേരിൽ ആ നാട്ടിൽ വലിയ വഴക്കുണ്ടാവണം അദ്ദേഹത്തിനൊരു സംസ്കാരം കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ എത്രയോ വലുതാണ് ആ ചിത്രത്തിലൂടെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ ഗൗരവത്തിൽ ഇതുപോലെ ഓരോ കാര്യങ്ങളെയും എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ വളർന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ടാണ് മാർപ്പാപ്പ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് നിങ്ങൾ പുതുതായിട്ട് ഒരു മാർക്കറ്റിൽ മാളിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡല് സാരി മേടിക്കാൻ അല്ലെങ്കിൽ ഒരു ഷർട്ട് മേടിക്കാൻ നിങ്ങൾ ഡോളറുകൾ ചിലവാക്കിയിട്ട് പോയി അത് മേടിച്ച് സ്വന്തമാക്കുന്നു എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിലെ ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാൻ സാഹചര്യമില്ലാതിരിക്കെ അത് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഇവിടെ പോയി ഇത്രയും ദൂർത്ത് ചെയ്ത് നിങ്ങൾ വരുന്നത് അത് സഭയുടെ വിശ്വാസത്തിന് ഒരിക്കലും ചേർന്നതല്ല അത് ഗൗരവമായ തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പൊതുവേ ഒരാൾ കുമ്പസാരിക്കാൻ പറഞ്ഞ ആൾ പറയാം ഞാൻ ഇച്ചിരി പൈസ കൂടുതൽ ഷർട്ട് മേടിച്ച് പുതിയതെന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ ഇവൻ്റെ തൊട്ടടുത്ത് സഹായിക്കേണ്ടിയിരുന്ന ഒരാളെ അയാൾ സഹായിക്കാതെ ആ ചോദിച്ചപ്പോൾ അതിനൊന്നും പൈസ കൊടുക്കാനില്ല അപ്പോൾ നമ്മുടെ വീ ഇതൊക്കെ സംഭവിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ഈ ഉപേക്ഷയാലുള്ള പാവം ചിലപ്പോഴും മാരകമാകാം മാരകമാകാം അതാണല്ലോ നല്ല സംരയക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞത് എല്ലാവർക്കും ന്യായങ്ങളുണ്ടായിരുന്നു ഏഹ് അതിലുണ്ടായിരുന്ന പുരോഹിതനും ന്യായമുണ്ട് അശുദ്ധാവും ലവൻ എല്ലാവർക്കും ന്യായമുണ്ട് പക്ഷേ വിജാതിയൻ ആ ന്യായം നോക്കില്ല കാരണം മരണാസന്നനായി കിടക്കുന്ന ഒരാളാണത് അപ്പോൾ അതിൻ്റെ ആ കോണ്ടക്സ്റ്റ് മാറുവാണ് അതുകൊണ്ട് ഈ ലഘുപാപം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വ്യഭിചാരത്തിൽ മാത്രം വലിയ പാവവും ആളെ കൊന്നു കൊലപാതകമാണ് വലിയ പാവം ഇതേക്കാളും വലിയ കൊലയല്ലേ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിലാണ് നമ്മുടെ സ്ഥലപര്യം നഷ്ടപ്പെടുന്നത് ഇല്ല അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത് സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ കുലപാതകിയാണ് ആസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ വ്യചാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈക്വലൻ്റ് തന്നെയാണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അതെ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനോഭാവം നമ്മുടെ ഇൻറ്റൻഷൻ ആ സാഹചര്യം അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകൾ അതുകൊണ്ട് തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ അത് ലഘുവാണ് പിന്നെ മറ്റു പത്തെണ്ണത്തിൽ ചിലത് അപ്പനമ്മയെ നോക്കിയില്ല അതിപ്പോൾ ഒരു ലഘുവാടാ അപ്പോൾ അദ്ദേഹം അവിടെ സി സി അടഞ്ഞു പോകാൻ പറ്റേണ്ട സമയത്ത് കിടന്ന് ലീക്ക് അടിച്ച് കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുക അതൊക്കെ ഗൗരവമായ ഭാവമല്ലേ അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മനസ്സാക്ഷി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വലിയൊരു ഡിസേൺമെൻറ്റ് ശരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചൊരു വിധി നിർണ്ണയിക്കാൻ പല ഘടകങ്ങൾ നമ്മുടെ വിശ്വാസികൾ ഡെവലപ്പ് ചെയ്യേണ്ടായിട്ട് വരും ഒന്ന് അവൻ്റെ മനസാക്ഷിയോട് അവൻ ചോദിക്കണം സാഹചര്യം ചോദിക്കണം ഇതിനോടുണ്ടായ ഭവിഷ്യത്തുകൾ അവനറിയണം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ ഉണ്ടല്ലോ ദൈവിക ജീവനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴാണ് എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നിരവധി ഘടകങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം അതുകൊണ്ട് അത് ലഘുവായി കാണരുത് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഒക്കെ പുതിയ പഠനമനുസരിച്ച് പ്രകൃതിയോട് ഒക്കെ ചെയ്യുന്ന ചില തെറ്റുകൾ അത് വരുന്ന ഒരു തലമുറയോട് ചെയ്യുന്ന തെറ്റായിട്ട് കണ്ട് അതിന് ഗൗരവമായിട്ട് കാണണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എൻ്റെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഈ മതിലിലൂടെ അപ്പുറത്തേക്ക് ഇടുക ഏ എന്ത് അത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ആ ആ സാധനം നനഞ്ഞ് ചീഞ്ഞിട്ടാണ് ആ വെള്ളം ദുർഗമിച്ച് ആ വീട്ടിലെ ഒരു പൊതുവേ ശരീരം ക്ഷീണിച്ചും ദുർബലനായ ഒരു അപ്പാപ്പനെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ടൈഫോയിഡ് പിടിക്കണം അതുപോലെ തന്നെ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതിയിലെ പ്രകൃതി ദിനത്തിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്നൊരു ഒരു ഒരു കണക്കുണ്ട് അതിൽ നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൽ വൺ തേർഡ് വേസ്റ്റ് ആവുകയാണ് വൺ തേർഡ് പോകുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണം വേസ്റ്റാകപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആഘോഷങ്ങൾക്ക് കല്യാണങ്ങൾക്ക് വൺ തേർഡ് ഭക്ഷണം വേസ്റ്റാകുന്നു വേറെ ചില ഇപ്പുറത്ത് ഭക്ഷണം കിട്ടാതെ കുട്ടികൾ മരിക്കുന്നു അതുപോലെ തന്നെ ബിജു സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ മായം ചേർക്കുന്നത് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം ദേവദ്രവും ഭാഗ്യ ഒരു പക്ഷേ നിർത്തപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ പാപം എനിക്ക് തോന്നുന്നു മായം ചേർത്തായിരിക്കും ഇവിടെ എന്തുമാത്രം ഉദര ഉദരസംബന്ധമായ അത് വൻകുടലിലുള്ള ക്യാൻസറാണെന്ന് ചെറുപ്പക്കാർ പിള്ളേർക്ക് പോലുള്ളത് ഈ അടുത്ത ഇതുപോലൊരു സർവേ ഞാൻ ഇതടുത്ത് വായിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത്രമാത്രം ക്യാൻസർ രോഗികൾ എങ്ങനെയുണ്ടായി അതും മറ്റൊന്നും നമ്മൾ ഭക്ഷണങ്ങളിൽ കൃഷികളിൽ അടിക്കുന്ന വിഷമാണ് അതൊരിക്കലും പാപമാണെന്നോ കുംഭസാരത്തിൽ പറഞ്ഞാൽ മാത്രം തീർന്നു പോകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവനവൻ്റെ ആ കൃഷി രീതി പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ പൈനാപ്പിളും കൃഷിയണ സ്ഥലത്ത് ഞാൻ സ്ഥലം പറയുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു പയ്യെ അവിടെ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് വിളഞ്ഞെടുക്കുവല്ലോ അല്ല അത് നമുക്ക് തിന്നാനുള്ളതല്ല അത് കയറ്റിക്കാനുള്ളതാണ് ഞങ്ങൾക്ക് തിന്നാനുള്ളത് വേറെയുണ്ട് അതായിട്ടില്ലാച്ചാന്ന് തമിഴ്നാട്ടിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഈ അടുത്ത് പറഞ്ഞു നമ്മൾ ഒരു ഒരു പക്ഷത്തെയും ഞാൻ വിധിക്കുകയല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കേരളം ഇത്രമാത്രം രോഗാതുരമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് അതിനെ കാരണം നമുക്ക് തന്നെ മനുഷ്യനോട് വിലയില്ലാത്തതാണ് അഞ്ചാം പ്രമാണത്തിൽ നീ കൊല്ലരുത് എന്ന് പറഞ്ഞതിൻ്റെ വളരെ കൃത്യമായ കാര്യമാണ് ഇവിടെ നട നടക്കുന്നത് ദിവസവും നടക്കുന്നത് എന്നിട്ടും നമുക്ക് യാതൊരു വിഷമവും ഇല്ലാതെ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും കോഴിക്ക് കോഴിക്കൃഷിയിലൂടെ പാലിൽ എല്ലാ കാര്യങ്ങളിലും മായം ചേർക്കുക ഈ മായം ചേർക്കുക എന്നുള്ളത് ഞാനീ അതുകൊണ്ട് റിട്രീറ്റിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന പാവങ്ങൾ ഇതൊക്കെയാണ് പാവത്തിൻ്റെ ലിസ്റ്റ് മാറ്റാൻ പറയും ഞാൻ എന്നോണം പറഞ്ഞു കട്ട് അമ്പത് വയസ്സ് അയാൾ തേങ്ങാമറി കട്ട് എന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിന്തിട്ട് അയാളോട് പറയുന്നത് ഞാൻ പറയാ ഒരു അഞ്ചെണ്ണോടുകൂടി കട്ട് കൂടെ അപ്പോൾ പിന്നെ ദിവസം നല്ല വയറ്റാൾക്കും വരുമ്പോൾ തന്നെ നിർത്തിക്കൊള്ളുന്നു അയാളുടെ വീട്ടിലെ തേങ്ങാമറി അയാൾ കട്ടു ചെറുപ്പത്തിൽ പറയണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അല്ലല്ലോ പാപം അപ്പോൾ ഈ ലഘുപാപം മാരകപാപം എന്നുള്ളതിൻ്റെ ആ വേർതിരിവ് അത്ര എളുപ്പമല്ല അത് സാരമായ കാര്യമാണ് ആത്മാവിൻ്റെ പ്രത്യേകമായ സഹായത്തോടു കൂടെ വിവേചിച്ചറിയേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ പാപത്തിന് പുതിയ ഡൈമെൻഷൻസ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ അച്ഛൻ വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ അച്ഛനിപ്പോൾ വൈദികനായിട്ട് പത്ത് മുപ്പത്താറ് വർഷങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ മുപ്പത്താറ് വർഷത്തെ അച്ഛൻ്റെ വൈദിക ജീവിതത്തിൽ എത്രയോ കുംഭസാരങ്ങൾ അച്ഛൻ കേട്ടിരിക്കുന്നു കുംബസാര പാപം മോചിച്ചിരിക്കുന്നു എങ്ങനെ തോന്നുന്നു നമ്മുടെ വിശ്വാസികളുടെ ഈ കുംഭസാരം എങ്ങനെയാണെന്നാണ് അച്ഛൻ വിലയിരുത്തുന്നത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് ഒരുപക്ഷേ ഇന്നത്തെ ചില പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും വേണം അനുരഞ്ജന ശുശ്രൂഷ അർത്ഥവത്തായിട്ട് തോന്നണമെങ്കിൽ യഥാർത്ഥമായ പാപങ്ങളെ കണ്ടെത്താനും അത് ഏറ്റുപറയാനും അത് മാനസാന്തരപ്പെടുവാനുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് അവസരമായിട്ട് നിയോഗമായിട്ട് കുംഭസാരത്തെ കാണണം ഞാനിങ്ങനെ ചില കാര്യങ്ങൾ നിശിതമായി വിമർശിച്ചപ്പോൾ തന്നെ നമ്മുടെ കുംഭസാരങ്ങളെല്ലാം വെറും ചടങ്ങുകൾ മാത്രമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഒരു ഇവിടുത്തെ കുംഭസാരങ്ങളെ കാണുന്നു എന്നാണല്ലോ അങ്ങയുടെ ചോദ്യം എനിക്ക് തോന്നുന്നത് പല ചില ചില കുംഭസാരങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഭാവാത്മകമായ അഭിപ്രായവും എനിക്ക് ഇവിടെയുള്ള കുംഭസാരങ്ങളെക്കുറിച്ചുണ്ട് ചില വ്യക്തികളൊക്കെ കുംഭസാരിക്കാൻ നമ്മൾ അടുത്ത് വന്ന് മുട്ടുകുത്തി കഴിയുമ്പോൾ നമ്മൾ കുംഭസാരിച്ച് അവരെ കുംഭസാരിപ്പിച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ സംശയം തോന്നിയിട്ടുണ്ട് ഞാൻ മുട്ടുകുത്തിയിട്ട് അയാളേനെ കാസേരയിൽ ഇരുത്തണമല്ലോയെന്ന് കാരണം അത്രയും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർ അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും ലഘുവായ പാപങ്ങളെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ പാരമ്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഉത്തമ മനസ്താപത്തോടുകൂടെ പൂർണ്ണ മനസ്താപത്തോടുകൂടെ ഏറ്റുപറയുകയും കണ്ണീർ പൊഴിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ചില മനുഷ്യർ കുമ്പസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇയാളുടെ കുംഭസാരം കേൾക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പാരീസിൽ നടക്കുന്ന കാര്യം നല്ലതെന്ന് പറഞ്ഞത് രണ്ടുപേരും ഭാവികളാണ് തീർത്ഥാടകരാണ് നമ്മൾ ഒരുമിച്ച് ദൈവത്തെങ്കിലേക്ക് യാത്ര ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ഭാഷ്യങ്ങൾ ആ രീതികൾ നമ്മുടെ കുംഭസാര രീതിക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ചില ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചില വിശുദ്ധരെ കുമ്പസാരിപ്പിക്കുന്ന അനുഭവമാണ് നമുക്ക് പല കുംഭസാര കൂടുകളിലും പല സമയങ്ങളിലും നമുക്ക് ചിലരൊക്കെ വളരെ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് ഞാൻ വേറൊരു ടീച്ചറെ ഇങ്ങനെ ഓർക്കുവാണ് രണ്ടായിരത്തിലാണെന്ന് എൻ്റെ ഓർമ്മ തൃശ്ശൂർ അതിരൂപതയിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് അന്ന് കാറ്റിഗിസം ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ കാറ്റഗിസം ആദ്യം പഠിച്ച ഒരാളായതുകൊണ്ട് പാരീസിലുള്ള അതിൻ്റെ ചെറിയ സുഹൃത്തുക്കൾ അവരെനിക്കൊരു ഗിഫ്റ്റ് തരാനും പ്ലാൻ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ പോയിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഊക്കൻ അച്ഛൻ അപ്പോൾ എന്നാൽ പറഞ്ഞു സൗ ഒരു ചെറിയ ഒരു ലക്ഷം രൂപ ഞങ്ങൾ തരാം അങ്ങനെയൊരു സാധനം ചെയ്യുക അങ്ങനെ നിങ്ങൾ ആദ്യമായി അന്നൊക്കെ ഒട്ടും ഇത്രയൊന്നും വികസിച്ചിട്ടില്ല സാങ്കേതിക വിദ്യ എറണാകുളത്ത് യൂണിറ്റൊക്കെ വന്ന് ചെയ്തൊരു സാധനമാണ് ഒരു ലക്ഷം രൂപയോളം ചിലവായി അതൊരു സൗഖ്യ ലേപനം എന്നുള്ള ഒരു കാസറ്റായിരുന്നു ശരിക്ക് ഒരു അരമണിക്കൂറിൻ്റെ സ്കിറ്റ് അല്ല ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഷോർട്ടല്ല അത്യാവശ്യം നല്ലൊരു ഫിലിം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടൊരു ചർച്ചയൊക്കെ ഉണ്ട് അതിൽ സാക്ഷ്യങ്ങളുണ്ട് തൂങ്കുഴി പിതാവിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു കുമ്പസാരത്തെക്കുറിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ അതുപോലെ വേറെ അൽമാരുടെ അതിലേ ഒരു ഹേമലത ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറുടെ സാക്ഷി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചറെ എനിക്ക് വേറൊരാൾ പരിചയപ്പെടുത്തിയതാണ് ആൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു ടീച്ചറാണ് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ആയിരുന്നു ഇപ്പോഴും ടീച്ചറാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അന്ന് എന്നെ സ്പർശിച്ച കാര്യം ആ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറുടെ കുംഭസാര അനുഭവം ക്യാമറയുടെ മുന്നിൽ പറയാൻ പറഞ്ഞു ആ ടീച്ചർ അന്ന് രാവിലെ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഈ ടീച്ചറുടെ സാക്ഷ്യത്തിൻ്റെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് അവിടെ ഞാൻ ഡി ബി സി എൽ സിയിൽ താമസിക്കുമ്പോളാണ് പറഞ്ഞു ആ എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാനല്ല സിസ് ടീച്ചറെ വിളിച്ചത് കുമ്പസാര അനുഭവം പറയാൻ വേണ്ടിയാണ് ടീച്ചർ കുമ്പസാരിക്കണത് ഫിലിം എടുക്കുന്നതല്ല നമ്മുടെ ഉദ്ദേശം അതല്ല അതെനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് കുമ്പസാരിക്കാതെ എങ്ങനെ ഇപ്പോൾ കുമ്പസാരത്തെക്കുറിച്ച് സാക്ഷ്യം പറയും എന്നു പറഞ്ഞിട്ട് ആ ടീച്ചർ എൻ്റെ അടുത്ത് കുംഭസാരിപ്പിച്ചു ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ആ ടീച്ചർ കുമ്പസാരത്തെക്കുറിച്ച് രണ്ട് വാക്ക് ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് എന്തുമാത്രം ആന്തരികമായി ഒരുക്കുവാണ് ചെയ്തത് ആ ടീച്ചറുടെ ഇരുപത്തഞ്ചാം വർഷം കൺവേർഷൻ്റെ എറണാകുളത്ത് നമ്മുടെ ലാറ്റിൻ കോളേജ് ഉണ്ടല്ലോ സെൻറ്റ് ആൽബർട്ട്സ് അവിടെയുള്ള മുമ്പത്തെ മരിച്ചുപോയൊരു ജെസ്യു ടച്ഛനായിരുന്നു ആ ടീച്ചറെ ആ ചെയ്തിരുന്നത് അവിടെ വെച്ചിട്ടാണ് ഇരുപത്തഞ്ചാം വർഷത്തെ ജൂബിലി ആഘോഷിച്ചത് അന്ന് എന്നെ സുവിശേഷ പ്രഘോഷണത്തിന് വിളിച്ചായിരുന്നു ഞാനന്ന് പറഞ്ഞ മാസത്തിൽ കരഞ്ഞുപോയി എനിക്കുവാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധകളിൽപ്പെട്ട ഒരു ടീമാണ് അദ്ദേഹം ഒരിക്കലും സാക്ഷ്യം പറയാൻ വലിയ മൈക്കിൻ്റെ അടുത്ത് ഒരിക്കലും വന്നിട്ടില്ല മംഗലപ്പുഴ സെമിനാറിൽ ഞാൻ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് ഈ ടീച്ചറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വലിയ പരിപാടി വിളിച്ച് പോയാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ആൾ ഓരോ വീടുകളിലേക്കും പോയി ഒരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ടീച്ചറുടെയൊക്കെ കുംഭസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അതാണ് ഒരുങ്ങി കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കി എൻ്റെ പാപങ്ങളുടെ ആ എത്ര ചെറുതാണോ വലുതാണോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനന്ദം സന്തോഷം എന്ന് പറയുന്നത് അത് ഈ കുംഭസാരത്തിലെ ആ ആൾ പൂർണ്ണമായിട്ട് ഹീല് ചെയ്യപ്പെടുവാണ് പൂർണ്ണമായിട്ട് ഹീല് ചെയ്യപ്പെടുമല്ല അദ്ദേഹം ഹീല് ചെയ്യപ്പെട്ട അദ്ദേഹം ഒരു വലിയ മിഷണറിയായിട്ട് മരുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയുള്ളൂ ഞാനൊരു മുറിവേറ്റ വൈദ്യനാണെന്ന് എൻ്റെ കാലു ചീഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ചീഞ്ഞ മനുഷ്യർക്ക് മരുന്ന് വെച്ച് കെട്ടുകയാണ് അതിൽ കൂടുതൽ എത്ര മനോഹരമായിട്ടാണ് എനിക്ക് കുംഭസാരത്തെക്കുറിച്ച് എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാൻ എന്നെ നിരന്തരമായിട്ട് വിശുദ്ധിയിലേക്ക് വളരാൻ അല്ലെങ്കിൽ കുറേ കൂടി ഗൗരവമായിട്ട് ജീവിതത്തെ കാണാൻ ചില നിലപാടുകൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയമായിട്ട് തീരാൻ തന്നെ എന്നെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും ഈ കുംഭസാരമാണ് അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് മുപ്പത്താറ് കൊല്ലം ദൈവസ്നേഹത്തിൻ്റെ ഈ കരുണയുടെ പ്രവാഹത്തിൻ്റെ ഒരു സാക്ഷിയാകാൻ ഞാൻ അതിന് നിമിത്തമാണെന്നൊന്നും പറയുന്നില്ല ഉപകരണമാണെന്നും ഞാൻ പറയാൻ ധൈര്യപ്പെടുന്നില്ല അതിന് സാക്ഷ്യമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അച്ഛാ അതുപോലെ തന്നെ ഒരു ചോദ്യമുള്ളത് നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും എന്നുള്ളതാണ് സഭയുടെ കൽപ്പന പക്ഷേ നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കണം ആഴ്ചയിലൊരിക്കലൊക്കെ കുമ്പസാരിക്കാൻ നമ്മൾ കുട്ടികളോട് പറയുന്നു അപ്പോൾ ഈ കൂടെ കൂടെയുള്ള കുമ്പസാരത്തിൻ്റെ പ്രസക്തി എന്താണ് അത് ഈ കൂടെ കൂടെയുള്ള കുമ്പസാരം തന്നെ ഒരു തരം ഭയത്തിൽ നിന്നാകരുത് അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ ഇന്ന് ചിലവരെ കാണുന്നുണ്ട് ചില ആളുകൾ പരീക്ഷ എഴുതാൻ പോകും ഉടനെ പോയിട്ട് കുമ്പസാരിക്കുന്നു എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ വേണ്ടി പ്രസോദനം കൂടാൻ വേണ്ടി അത് പറഞ്ഞാൽ തെറ്റുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ അവിടെ ഏതാണ്ട് കുംഭസാരത്തെ ഓർമ്മ ശരിക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് പോലെയായിട്ട് അതിനെ തരം താഴ്ത്തി കാണുന്നുണ്ട് അതല്ല യഥാർത്ഥത്തിൽ കുംഭസാരം കുംഭസാരം ദൈവ ഒരു പ്രസാദത്തിൻ്റെ ഒരു ഒഴുക്കാണ് തീർച്ചയായിട്ടും ആ ദൈവിക ജീവനിലായിരിക്കുകയാണ് ഒരു പാപം ഏ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കുമ്പസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെയും ഈ കച്ചവട താല്പര്യം ആയി തുടങ്ങി മാസവത്തിൽ അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പക്ഷേ ലഘുഭാവങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ട് മെച്ചമുണ്ട് ലഘുഭാവങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ട് എന്താണ് ഓരോ പ്രാവശ്യവും വിശുദ്ധ കൊത്തരേസികയുടെ ജീവിതത്തിൽ കാണുന്നത് പോലെ അവരവരുടെ നവമാലികയിൽ എഴുതി പോകുമ്പോൾ ഏറ്റവും ലളിതമായൊരു കാര്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ കളിപ്പാട്ടം പോലെ നടക്കാൻ സ്വതന് സ്വാതന്ത്ര്യം ലഭിച്ച എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു പലവിചാരം വിചാരം വന്നത് പ്രാർത്ഥനയിലെ അല്ലെങ്കിൽ സഹോദരിയെക്കുറിച്ച് മോശമായി ചിന്തിച്ചു പോയത് അവളോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു നിമിഷത്തിൽ കടന്നു പോയത് എൻ്റെ ചിന്തയിലൂടെ അതുപോലും വളരെ ഗൗരവമായിട്ട് കണ്ടിട്ട് പറഞ്ഞ് അത് ഏറ്റുപറയുമ്പോൾ അവൾ വിശുദ്ധിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് അപ്പോൾ ലഘുപാപങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടുതൽ ലഭിക്കുന്നു ആ പാപങ്ങളെ പോലും തിരസ്കരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേരുന്നു സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രേരണയായിട്ട് അത് മാറുന്നു കൂടെ കൂടെ കുമ്പസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം നിരന്തരമായിട്ട് നവീകരിക്കും മാരകഭാവം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ കുമ്പസാരിക്കണം ഇനി അതിനും ചില എക്സെപ്ഷൻസ് ഒക്കെ സഭ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മരണ സന്നദ്ധമായ സമയങ്ങളിൽ യുദ്ധം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അതേ സമയം നമുക്കൊരു അച്ഛനടുത്ത് കിട്ടാനില്ല എന്നാൽ വിശുദ്ധർവാനം സ്വീകരിക്കുകയും വേണം അങ്ങനെയുള്ളൊരു ഘട്ടമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസാക്ഷി അനുസരിച്ച് മാരകഭാവം അത് അത്യപൂർവമായ സന്ദർഭങ്ങളിലാണ് അതിനാണ് വിവേചനാധികാരം ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ മാരകഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കുമ്പസാരം ക്കാതെ വിഷു തൂർബാന സ്വീകരിക്കാൻ പാടില്ല അത് നല്ലതല്ല ഓക്കെ അച്ഛൻ വളരെ നന്ദി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു അച്ഛനോട് ഏതായാലും നമുക്കത് അത് അടുത്ത എപ്പിസോഡിൽ നമുക്കതിൻ്റെ ഉത്തരം തേടാം ഇത്രയും ഗഹനമായി വിഷയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിച്ചതിന് അച്ഛൻ്റെ പ്രത്യേകം നന്ദി ഓരോ പാപവും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ദേവരപ്രസാദത്തിൻ്റെ പൂർണ്ണമായ തടസ്സപ്പെടുത്തലുണ്ടാകുമ്പോൾ നാം അതിനെ മാരകപാപമെന്ന് വിളിക്കുന്നു ദേവരപ്രസാദത്തിന് ഒരു പോറലേൽക്കുമ്പോൾ അതിനെ ലഘുപാപമെന്നും പറയുന്നു പക്ഷേ എന്താണ് അത് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എങ്ങനെയാണ് അത് നിശ്ചയിക്കപ്പെടുക അത് ഓരോരുത്തരുടെയും മനസ്സാക്ഷിക്കും സാഹചര്യത്തിനും മനോഭാവത്തിനുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് അത് നിശ്ചയിക്കുവാൻ നമ്മുടെ മനസ്സാക്ഷിയിലേക്കും ദൈവവചനത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും തിരിയുക ഒപ്പം കുംഭസാരക്കൂട്ടിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ ആ വൈദികൻ്റെ നിർദ്ദേശവും സ്വീകരിക്കുക അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ലഘുപാപം ഏതാണ് മാരകഭാപമെന്ന് വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം